നമസ്കാരം. എനിക്ക് പറയാനുള്ളത് ഈ ആന്താരി മണ്ണിലെ അമ്മവംഗന്മാരുടെ പ്രയാസങ്ങള് ഒരു ഒരു പരിഹാരം ഉണ്ടാകണം. ഈ ഇന്നേ നാഴി വരെ ഇവിടെ മാറി മാറിയ സർക്കാരുകൾ വരുന്നു, പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇന്ന് കുടിവെള്ളമോ അടിസ്ഥാന സൗകര്യമായി ഒരു വഴി സൗകര്യങ്ങളോ അവർക്ക് കയറിപ്പോകാൻ ഒരു ഒരു ആശുപത്രിയിൽ പോകാൻ ഒരു നല്ലൊരു വണ്ടി വരാനോ ഒക്കെ ഉള്ളൊരു സൗകര്യം ഇന്ന് ആ റോഡുകളിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ്. അതിന് ആ നീർന്ന പ്രശ്നങ്ങൾക്കൊക്കെയും ഒരു പരിഹാരം ഉണ്ടാകണം. പരിഹാരം ഉണ്ടാക്കുന്ന ബഹുമാന്യായ എം പി ഒക്കെ സ്ഥലത്ത് വരുമ്പം ആ എം പിയെ അവിടെ ശ്രദ്ധിക്കേണ്ട, അവിടെ കൊണ്ടുചെന്ന് ആ എം പി ഓൺ ദ സ്പോട്ട് ഞാൻ സംഗീതം കൊണ്ടുവന്ന് കാണിക്കും. കുടിവെള്ള പ്രശ്നമാണ് പിന്നെ ഇവിടുത്തെ പരിഹാരം. ആ നീർന്ന പ്രശ്നങ്ങൾക്ക് ഈ പ്രാവശ്യം തന്നെ അതിന് നല്ല രീതിയിൽ കൂടെ പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്യും. അവിടെ ഈ കുടിവെള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇന്നേ നാഴിക വരെ അതിനൊരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ ആ കുടിവെള്ള പ്രശ്നം പിന്നെ എല്ലായിടത്തും വെള്ളം എത്തേണ്ട രീതിയിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുവാൻ ബഹുമാനായ എം പി ഇന്ന് ഉണ്ട്. എം പിയോട് ഞാൻ ഒന്ന് അതിനൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. സംസാരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ ആ അവിടുത്തെ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ ഇതിനെ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. അതിനകത്ത് വളരെ രീതിയിലുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് നടപടിയുണ്ടാകും. കഴിഞ്ഞ 10 വർഷമായിട്ട് നീർന്ന വിഷയമായിരുന്നല്ലോ ഇത്. ആണ് സാറേ, കുടിവെള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അവിടെ അതാതെന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നം. എന്തുകൊണ്ട് ഇത് എം പി അറിയിച്ചില്ല? എം പി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തില്ല. എം പി അറിഞ്ഞ് അദ്ദേഹം പിന്നെ അവിടെ ജില്ലാ പഞ്ചായത്താണ് അവിടെ ഈ കുറങ്കുടി കുളം പിന്നെ പിന്നെ കുഴിച്ച് അതിന്റെ ഫണ്ട് വന്നാണ് പിന്നെ. അതെ, ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒന്നുമല്ല പറയുന്നത്. എം പി ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ തുക അനുവദിച്ച് വേണ്ട രീതിയിൽ ചെയ്യായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല? അതെ, അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പൊ ഈ കുറങ്കുളിലെ ആന്താരിമണ്ണിലെ പ്രദേശം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ പ്രവർത്തകരത് അദ്ദേഹത്തെ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടുത്തെ ഒരു വലിയൊരു വിഷയമുണ്ട് ഈ വെള്ളത്തിൻ്റെ കുടിവെള്ള പ്രശ്നം. അപ്പോൾ അത് മാറി മാറിയൊക്കെ വരുന്ന സർക്കാരുകളും മാറി മാറുന്ന വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയൊക്കെയും അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകണം. ഇന്ന് അങ്ങ് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ്? ഞാൻ യു ഡി എഫിന്റെ പ്രവർത്തകൻ തന്നെയാണ്. അങ്ങക്ക് അത് അറിയിക്കായിരുന്നല്ലോ. ഞാൻ 3-ാം വാർഡിലെ ഒരു പ്രവർത്തകനായിരുന്നു. എങ്കിൽ തന്നെ ഞാൻ കുറങ്കുളിലെ പല ആൾക്കാരുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആൾക്കാരുടെ ആ കഷ്ടപ്പാടും ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചാൽ മാത്രം പോരല്ലോ, അത് എം പി അറിയിക്കണമായിരുന്നല്ലോ. എം പി അറിയിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയിക്കാൻ അറിയിച്ചില്ല. അതെന്താണ്? അത് പിന്നെ അവിടുത്തെ പാർട്ടിയുടെ ഒരു പിന്നെ ഒരു ക്ഷീണാവസ്ഥയായിട്ടാണ് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. അവിടുത്തെ പാർട്ടി അത് അദ്ദേഹത്തെ പോയി അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ പാർട്ടി എന്ന് പറയുന്നത് പ്രവർത്തകരല്ലേ? ആ പ്രവർത്തകരുടെ ഒരു ചെറിയൊരു പിന്നെ മോശക്കേടായിരിക്കും. അപ്പോൾ തെറ്റ് സമ്മതിക്കുന്നു? തെറ്റ് സമ്മതിക്കുന്നു സാറേ. അവിടെ കുടിവെള്ളമില്ല, കുടിവെള്ളമാണ് അവിടെ പ്രശ്നം. ആ കുടിവെള്ള പ്രശ്നം ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സന്തോഷം, അവിടെ ജനങ്ങൾക്ക് കുടിവെള്ളമാണ്, അവർക്ക് ബാത്ത് പിന്നെ അടിസ്ഥാന സൗകര്യമായിട്ട് അവർക്ക് പാർപ്പിടമുണ്ടോ, അവർക്ക് പിന്നെ അടിസ്ഥാന ബാത്റൂമുണ്ടോ? ഞാൻ അവിടെ ഈ വിഷയം വെച്ചുകൊണ്ട് ആർക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്? ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, ഞാൻ എൻ്റെ ഒരു പെങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്, ഞാൻ അവിടേക്ക് അവർക്ക് ആ പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, അവർക്ക് ബാത്റൂം ഇല്ലായിരുന്നു, അവർക്ക് വീടില്ലായിരുന്നു, ആ വീടുകളെല്ലാം അവർ ശരിയാക്കി എല്ലാം ഭംഗിയാക്കി ലൈവായിട്ട് കാണാമല്ലോ. ആരാണ് ചെയ്തത്? ഞാനാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത്. അല്ല, ഇത് ആരാണ്, ഇത് ഏത് ഫണ്ടിൽ നിന്നാണ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്? അവിടുത്തെ നമ്മുടെ പിന്നെ എസ് സി ഫണ്ടിൽ വന്ന തുകയാണ് അനുവദിച്ചത്. അതപ്പം കേരള സർക്കാരിന്റെ ആണ്? ഫണ്ടാണ് വീടിന്റെ ശരിയാക്കിയത്. എം പി ഫണ്ടാണോ? അല്ല അല്ല, അദ്ദേഹത്തിനോട് നമ്മള് ചോദിച്ചിട്ടില്ല. അത് എവിടുത്തെ പൊതുപ്രവർത്തകരല്ലേ ചെയ്യേണ്ടത്? അത് പൊതുപ്രവർത്തകരുടെ ക്ഷീണമായിരിക്കും. അത് പറയാൻ പറ്റില്ല അങ്ങനെ. അതൊരു നല്ല യഥാർത്ഥ മറുപടി അല്ലല്ലോ. അതെ, അതായത് പൊതുപ്രവർത്തകര് നല്ല രീതിയിൽ കൂടെ മുന്നോട്ട് ജനങ്ങളുടെ അടുക്കൽ ഇറങ്ങി പ്രവർത്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു എം പി അറിയത്തില്ലെങ്കിൽ എം പിയോട് അത് പറഞ്ഞ് മനസ്സിലാക്കണം. കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കി അദ്ദേഹത്തെ അവിടെ ഓൺ ദ സ്പോട്ടിൽ കൊണ്ടുവന്ന് കാണിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഒരു
പിന്നെ ഒരു എം പിക്ക് അവിടെ അറിയത്തില്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് എം പിക്ക് അറിയത്തില്ലെങ്കിൽ ആ എം പി ഇവിടെ വെള്ള കുടിവെള്ള പ്രശ്നം ഇതിനെ പരിഹരിച്ചു തരാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. മലിനമാണ് വിഷയങ്ങൾ. ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു കിണർ കിടപ്പുണ്ട്. ആ പഞ്ചായത്ത് കിണർ ഇതിനെ താത്താൽ ഈ ലൈനിലോട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടും. അത് വെള്ളം കിട്ടുമെന്ന് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ പോരല്ലോ. നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കല്ലേ? അതൊരു ചെറിയൊരു ക്ഷീണാവസ്ഥയുണ്ട്. തെറ്റ് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവന്ന് കാണിക്കണം. കാണിച്ചു വേണം ആ കാര്യങ്ങൾ പരിഹരിക്കാൻ. അദ്ദേഹത്തിന് അവിടെ ആ സ്ഥലത്തെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇവിടെ വഴിയില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അദ്ദേഹത്തോട്. അപ്പം അങ്ങയുടെ വീഴ്ചയുണ്ട് എന്നാണ് ഇതിനകത്ത് ചെറിയൊരു ക്ഷീണാവസ്ഥകളൊക്കെ കാണും. ഓക്കെ, നമസ്കാരം. നമസ്കാരം. പേരെന്താണ്? എന്റെ പേര് മോനക്കുട്ടൻ. താങ്കള് ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ടയാളാണോ? ഞാൻ യുഡിഎഫുമായിട്ട് കൂടുതൽ യുഡിഎഫിന്റെ പ്രവർത്തനം തന്നെ. ഓക്കെ, ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് എനിക്ക് പറയാനുള്ളത് യാന്താരിമുള്ള ഒരു കുടിവെള്ള പ്രശ്നമാണ് പറയാനുള്ളത്. ബഹുമാന്യ എം പി വളരെ രീതിയിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല? അദ്ദേഹം ചെയ്യില്ല, അവിടുത്തെ പ്രവർത്തകരുടെ ഒരു ക്ഷീണാവസ്ഥയായിരിക്കും. ആ പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. സാറൊക്കെ ഏത് വാർഡിലാണ്? ഞാൻ 3rd ward തന്നെയാണ്. അപ്പം സാറൊക്കെ എന്നോട് പറഞ്ഞില്ല? ഞാനത് പറയാൻ, ഞാൻ അവിടുത്തെ പ്രവർത്തകരുമായിട്ട് ഈ കാര്യങ്ങൾ എപ്പോഴും പങ്കുവെക്കുന്ന ഒരു വിഷയമാണ്. അല്ല, താങ്കൾ ഇപ്പം ഇതിനെ കുറിച്ച് ആശങ്ക പങ്കുവെച്ചല്ലോ. അപ്പൊ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും താങ്കൾക്ക് നേരത്തെ ഉന്നയിക്കാമായിരുന്നല്ലോ ഈ വിഷയങ്ങൾ. ഞാൻ ഉന്നയിക്കാമെന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പല വിഷയങ്ങളും പിന്നെ ഈ കുടിവെള്ള പ്രശ്നം ഇവിടെ ഇപ്പം നീർന്നൊരു പ്രശ്നമാണ്. ഈ കുറങ്കുഴി കുളത്തിലെ ഈ വെള്ളമാണ് അവിടെ എത്തുന്നത്. അപ്പോൾ നല്ല കുടിവെള്ളം അവിടെ ഇല്ല. ബഹുമാന്യ എം പി അത് വളരെ രീതിയിൽ ഒരു അതിനകത്തൊരു ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അല്ല, ശ്രദ്ധ കൊടുക്കേണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു ദുരിതം അനുഭവിക്കുന്നതെന്നല്ലേ പറഞ്ഞിരുന്നത്? പിന്നെന്തുകൊണ്ട് അവിടുത്തെ പ്രവർത്തകർ അറിയിച്ചില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അത് ചെയ്തില്ല? പ്രവർത്തകരുടെ ഒരു കുത്തിമേച്ചക്കേട് ഉണ്ടെന്ന് എന്റെ ഒരു കണക്കൂട്ട്. സാറും അതിനകത്ത് ഭാഗമാക്കാണ്? അല്ല, ഞാൻ അതിനകത്ത് ഭാഗമായിട്ട് വരുന്നത്, ഞാൻ 3rd ward താമസിക്കുന്നത്. അപ്പൊ ഞാൻ അതിൽ വരുമ്പോ ഞാൻ ഈ കുടിവെള്ള പ്രശ്നം, ഇവിടുത്തെ ഒരു KPMSന്റെ മന്ദിരമുണ്ട്, അവിടെ ഒരു 30 വീട്ടുകാർ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു ഇന്നേ നാഴി വരെ ഒരു വഴി സൗകര്യമില്ല, അവർക്ക് കുടിവെള്ളമില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെയും ഉണ്ട്. ഞാൻ ഈ വാർഡിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന. അപ്പോൾ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതായിരുന്നല്ലോ. ആ തീർച്ചയായിട്ടും അറിയിക്കേണ്ടത് ഞാൻ ഈ പ്രവർത്തകരോടൊക്കെയും അവിടുത്തെ നമ്മുടെ പിന്നെ ജനങ്ങളോടൊക്കെയും ഈ ചില കാര്യങ്ങൾ ഈ പിന്നെ പങ്കുവച്ചിട്ടുണ്ട്. 10 വർഷം ദീർഘമായ കാലയളവല്ലേ? എന്തുകൊണ്ട് നാളെ ഇതുവരെ ആയിട്ട് അറിയിച്ചില്ല? അതൊരു പിന്നെ ചോദ്യമാണ്. അത് പിന്നെ ഇന്നേ നാഴി വരെ അതിനൊരു പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് ബഹുമാനായ എം പി അത് വളരെ രീതിയിലൊരു ഇൻട്രസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കുടിവെള്ളമില്ലാതെ അമ്മമാർ കല ഒക്കെ എടുത്ത് ആ വഴി സൗകര്യത്തിൽ ഇരിക്കുകയാണ്. അത് എം പി ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്.